അവിടെ ഷെയ്ഖ് സയ്യിദ് ഇബ്നു മുഹമ്മദ് അൽ മദ്ഖലിയുടെ ഫത്വയാണ്. അദ്ദേഹം പറഞ്ഞ എന്താ, ഇസ്ലാം അംഗീകരിക്കുന്ന ഷുറൂത്തുകൾക്ക് ചിട്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കണം സംഘടന രൂപീകരിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്ത്, മോശമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംഘടന രൂപീകരിക്കാൻ പാടില്ല, അത് മുസ്ലിങ്ങൾക്ക് ദോഷകരമായി തീരും, ഖവാരിജുകൾ ചെയ്തതുപോലെ. എന്നിട്ട് ആ ഫത്വ അദ്ദേഹം കൊടുക്കുകയാണ്. ഇനി ഷെയ്ഖ് സയ്യിദ് മദ്ഖലി കേരളത്തിലെ സാധ്യതയിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അറിയില്ല, അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. ബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. എന്താണെങ്കിലും ഷുറൂത്തുകൾക്കനുസരിച്ച് സംഘടന ഉണ്ടാക്കൽ നിർബന്ധമാണ്. ലവാബിത്ത് നല്ലവണ്ണം പ്രയോഗിച്ചത്. എന്നിട്ട് സംഘടനാ ക്ലാസ്സുകളിൽ ISM MSM മീറ്റിങ്ങുകളിൽ ഇവിടെ എന്ത് ചെയ്യുക, ലവാബിത്തെ പറഞ്ഞിട്ടുള്ളൂ. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ ഷർത്തല്ല, ലവാബിത്തിന് വേറെർത്ഥാണ്. അതുണ്ടായതിന് ശേഷം ഉണ്ടാകേണ്ടതാണ്, അത് വെള്ള ഷർത്താണ്. ഏതൊക്കെ രൂപത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞാൻ നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഭിന്നിപ്പ് നമുക്കിടയിൽ ഉണ്ടാവുന്നുള്ളത്. സലഫി പണ്ഡിതന്മാര് പറഞ്ഞൊരു കാര്യം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാവുന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നിട്ടത് പറയണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ വേറെ ഈ പറഞ്ഞ ഷുറൂത്തുകളോടുകൂടി നിങ്ങൾ വേറെ സംഘടന രൂപീകരിച്ചിട്ട് പൊയ്ക്കോളി എന്ന് പറയാം. ഇതൊക്കെ എന്ത് നിലപാടാ? അപ്പൊ സയ്യിദ് മദ്ഖലി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഷർത്തോടുകൂടിയിട്ട് അത് ആകലും നിർബന്ധമാണ് എന്നുള്ളത് സയ്യിദ് മദ്ഖലി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷുറൂത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഷുറൂത്തികൾ എന്ന് വിളിച്ചോ ഒരു തകരാറുമില്ല, ഒരു തകരാറുമില്ല. സയ്യിദ് മദ്ഖലിനെ വിളിച്ചോ ഷുറൂത്തി എന്നുള്ളത്. രണ്ടാമത്തെ ഫത്വ, ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രഗൽഭ പണ്ഡിതനായ ഷെയ്ഖ് സാലിഹ് അസ്സുഹൈമി, ഷെയ്ഖ് യാസർ ബിൻ ഹംസ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. തോന്നിയ പോലെ അദ്ദേഹത്തിന്റെ ആ വാചകം തന്നെ എന്താ അറിയോ, ഷെയ്ഖ് യാസർ ബിൻ ഹംസന്റെ പ്രസംഗം കേട്ടിട്ട് അതിന്റെ എഴുതിയെടുത്താണ്. അത് വായിച്ചൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഷുറൂത്തി പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാല്, പണ്ഡിതന്മാരുടെ ഫത്വകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ലാബിത്താണെങ്കിലും ഷർത്താണെങ്കിലും ഉദ്ദേശം ഒന്നാണ് ആണോ, രണ്ടാണെങ്കിലും സംഘടന തുടങ്ങണമെങ്കിൽ ചില ഉപാധികളുണ്ട്, ആ അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. തോന്നിയ മാതിരി സംഘടന നിർമ്മിക്കാൻ അനുവാദമല്ല. ഇത് ഷെയ്ഖ് യാസർ ബിൻ ഹംസന്റെ വാചകം തന്നെ അങ്ങനെയാണ്, തോന്നിയ മാതിരി സംഘടന നിർമ്മിക്കാൻ അനുവാദമല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഷർത്ത്, ഖുയൂദ്, ലവാബിത്ത്, ഹുദൂദ് ഇതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പദങ്ങളിൽ നാം പിടിച്ചു തൂങ്ങേണ്ടതില്ല. ഷർത്ത് വേറെ, ലബത്ത് വേറെ എന്ന് പറയാൻ പാടില്ല. ഒരേ ഉദ്ദേശമാണ്, ഈ ഉപാധികളോടെ വേണം സംഘടന തുടങ്ങാൻ. ഇതങ്ങനെ പറഞ്ഞിട്ട് ഷെയ്ഖ് യാസർ ബിൻ ഹംസ അങ്ങനെ വിശദീകരിച്ചിട്ട് പോകുന്നുണ്ട്. ഷെയ്ഖ് യാസർ ബിൻ ഹംസ, ഞാൻ ചോദിക്കട്ടെ, ഷെയ്ഖ് യാസർ ബിൻ ഹംസനെ നിങ്ങൾ എതിർത്തോ? അദ്ദേഹത്തിന് ദമ്മാജേറ്റ് ബന്ധമുണ്ടോ? ഒരു വ്യക്തിയോട് വിരോധം ഉണ്ടെങ്കിൽ അതിന് സലഫിയത്തിന്റെ നേരെ കയറേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വിരോധം ഉണ്ടാകാൻ പോകാറുണ്ടോ? ഷെയ്ഖ് യാസർ ബിൻ ഹംസ പറഞ്ഞല്ലോ തോന്നിയ പോലെ സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല. ഷെയ്ഖ് യാസർ ബിൻ ഹംസ ദമ്മാജാണോ? നിങ്ങൾ അങ്ങനെയാണല്ലോ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും ഇഖ്തിലാത്ത് പാടില്ല, ദമ്മാജ്. മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല, ദമ്മാജ്. സംഘടനക്ക് ഷുറൂത്തുണ്ട്, ദമ്മാജ്. അല്ലെങ്കിൽ സാധ്യതയേറ്റ് ബന്ധം എന്താ ചെയ്യ? നിങ്ങളത് വിശദീകരിക്കണം.